ഹലോ, ഞാൻ മേഘ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. ഞാൻ നാട്ടിലേക്ക് പോയായിരുന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിപ്പിച്ചായിരുന്നു, ലൈക്ക് കുറച്ച് ഈസിൽ ഓർഗനൈസേഴ്സ് ഒക്കെ. സോ അതിൻ്റെ വീഡിയോ ആണിത്. ആദ്യം തന്നെ അച്ചാച്ചനും ഞാനും കൂടെ കുറച്ച് മരപ്പീസുകളൊക്കെ എടുത്തിട്ട് എൻ്റെ അച്ചാച്ചൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. ആ അങ്കിൾ ഒരു കാർപ്പൻ്റർ ആയിരുന്നു. അപ്പോൾ അങ്കിളിനെ കൊണ്ട് ചെയ്യിപ്പിക്കാച്ചിട്ടാണ് പോയത്. കുറേ നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ പിന്നെ അങ്കിൾക്ക് വയ്യാത്തതുകൊണ്ട് ആ പണിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വളരെ വളരെ ഡിസപ്പോയിൻമെൻറ്റോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. സോ പോണ വഴിക്ക് ഞാൻ എൻ്റെ പരിപാടി തുടങ്ങി. കല്ല് കണ്ടപ്പോൾ ഞാൻ പെറുക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാച്ചിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് വീട്ടിലേക്ക് പോകുമായിരുന്നു. സോ എൻ്റെ അച്ചാച്ചനാണ് ഫുള്ള് മരപ്പീസൊക്കെ പിടിച്ചിന്. എൻ്റെ അടുത്ത് തന്നില്ല, ഞാൻ ചോദിച്ചു, പക്ഷെ തന്നില്ല. അല്ലാണ്ട് ഞാൻ അച്ചാച്ചനെ കൊണ്ട് പണി എടുപ്പിക്കല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ആ പ്ലാൻ ഫ്ലോപ്പായി. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് പ്ലാൻ ഇട്ടു, ഇന്ന് അച്ചാച്ചൻ മരപ്പീസൊക്കെ വെച്ചിട്ടുള്ള സ്ഥലത്തേക്ക് പോയിട്ട് നമുക്ക് മരം എടുത്തിട്ട് വേറെ കാർപ്പൻ്റർ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. ഞാൻ പോയിട്ട് ഐഡിയ ഒക്കെ പറഞ്ഞിട്ട് ഫോട്ടോസ് ഒക്കെ കാണിച്ചു, കാർപ്പൻ്റർ എത്ര കൊണ്ടാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു. അപ്പോൾ എൻ്റെ അച്ചാച്ചൻ പറയാണ്, ഞാൻ അച്ചാച്ചൻ്റെ നാല് പൊലകി അടിച്ചു മാറ്റിയിരുന്നു. അതായത് സത്യം, ശരിക്കും ഞാൻ നാലല്ല, കുറേ എണ്ണം അടിച്ചു മാറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ വുഡൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ അവരടുത്ത് പറഞ്ഞു എനിക്ക് എങ്ങനെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത്, ഏത് സൈസാണെന്നൊക്കെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. അവർ പറഞ്ഞു 4-5 ഡേയ്സിൽ റെഡിയാക്കി തരാമെന്ന്. സോ ഞാൻ റെഫറൻസിന് യൂസ് ചെയ്ത ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ പിൻ ചെയ്യാം. സോ ആമസോൺ അങ്ങനത്തെ ഓൺലൈൻ സ്റ്റോറിൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്തിട്ട് അവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ്, പിന്നെ അവർക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് സംഭവം. സോ അപ്പോൾ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വുഡൊക്കെ എടുത്തിട്ട് പോയി. 4-5 ഡേയ്സ് ആവുമെന്ന് പറഞ്ഞു ഇത് ഉണ്ടാക്കി തരാൻ. അപ്പോൾ ഫൈനലി എൻ്റെ കയ്യിൽ സാധനം കിട്ടി. ഇതാണ് ഫൈനൽ ഔട്ട്കം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ഫുൾ എങ്ങനെയാണ് സാധനം, എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നൊക്കെ ഫുള്ളായിട്ടും കാണിച്ചു തരാം. സോ ഫസ്റ്റ് വൺ ഈ വലിയ ഈസൽ വിത്ത് ഓർഗനൈസറാണ്. സോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഫുള്ളായിട്ടും കാണിച്ചു തരാം ഇങ്ങനെയാണിത് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. ഫുൾ റാക്സാണ് താഴെ, ഫുൾ ലൈക്ക് ടോട്ടലി 4 റാക്സ് ഉണ്ട് ഡിഫറെൻറ്റ് ഷേപ്പിൽ. ഇത് കൂടെ ഓൾമോസ്റ്റ് ഞാൻ ഫോട്ടോയിൽ കാണിച്ച അതേ ഷേപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ട് സൈഡിലും ഇതുപോലത്തെ ഹൂപ്സ് ഉണ്ട്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ടോപ്പ് പാർട്ടിനെ നിർത്തി വയ്ക്കാൻ പോകുന്നത്, ലൈക്ക് സ്ലാൻഡിങ് പൊസിഷനിൽ. സോ ക്യാൻവാസിന് വേണ്ടിയുള്ള ബീഡിങ് ഒക്കെ നല്ല തിക്നെസ്സിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വലിയ ക്യാൻവാസും പോലും ഇതിൽ വയ്ക്കാൻ പറ്റും. സോ ഇതിൻ്റെ താഴത്തെ റാക്സ് ഇതൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ ബ്രഷസ് വയ്ക്കാം, പെയിൻറ്റ്സ് വയ്ക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും വയ്ക്കാം, നല്ല പ്രൊവിഷൻ ഉണ്ട്. സോ ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ. നല്ല ജൈജാൻറ്റിക് ആൻഡ് സൂപ്പർ ഡൂപ്പർ ഈസിലാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിൻ്റെ പിന്നിലൊരു ലൈക്ക് നട്ട് പോലത്തെ ഒരു സാധനം ഉണ്ട്. അതിങ്ങനെ നമ്മൾ ലൂസാക്കി കൊടുത്താൽ ആ കണ്ണ തിൻ പീസ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ അത് ലിഫ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ എത്ര വേണമെങ്കിലും നമുക്ക് ലിഫ്റ്റ് ചെയ്യാം. സോ മാക്സിമം വരയ്ക്കും ലിഫ്റ്റ് ചെയ്തിട്ട് അത് ടൈറ്റാക്കി ലോക്ക് ചെയ്യാം. സോ നമ്മൾ വലിയ ഹ്യൂജ് ക്യാൻവാസിലൊക്കെയാണ് പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ ഇത് ഏറ്റവും ടോപ്പിക്കാക്കിയിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര വലിയ ക്യാൻവാസ് വേണമെങ്കിലും വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്ര നീളത്തിലാണ് ഇതുണ്ടാവുക. ഞാൻ ഫുള്ളായിട്ടും കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. സോ ഈസൽ പറഞ്ഞാൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അറിയാം, ബട്ട് സ്റ്റിൽ ഞാൻ വെറുതെ കാണിക്കാം. സോ നമുക്ക് ഈ സ്ലാൻഡിങ് പൊസിഷനിലാണ് ഉണ്ടാവുക. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് ഫ്രീ ആയിട്ട് പെയിൻറ്റിങ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് തന്നെ കാണാൻ പറ്റണമെന്ന് ഞാൻ ഒത്തിരി സന്തോഷത്തിലാണെന്ന്. സോ ഇതിങ്ങനെ നീളത്തിലാക്കി നമുക്കാണെങ്കിൽ ഇത്ര വലിയ ഫ്രെയിം വെച്ച് പെയിൻറ്റിങ് ചെയ്യാം, ക്യാൻവാസ് വയ്ക്കാം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഫ്രെയിം വെച്ചിട്ട് കാണിച്ചത് നിങ്ങൾക്ക്. സോ ഇതിൻ്റെ പിന്നിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഒരു നോർമൽ ചെറിയ ഈസൽ ഉണ്ടാക്കിപ്പിക്കാമെന്നാണ്. പക്ഷേ അച്ചാച്ചൻ്റെ ഫ്രണ്ടിന് വയ്യാത്തതുകൊണ്ടും ആ അങ്കിൾ ആ പണി ചെയ്യണം നിർത്തിയോണ്ടാണ് ഞങ്ങൾ ഈ കാർപ്പൻ്ററിനെ അപ്രോച്ച് ചെയ്തിട്ട്. സോ ഈ കാർപ്പൻ്റർ ഞാൻ ഫോട്ടോ കാണിച്ചെടുത്തപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. സോ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ 3 കസ്റ്റമൈസ്ഡ് സാധനം കിട്ടിയത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ ഈസിലുകൊണ്ട് തന്നെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. സോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. സെക്കൻഡ് ഈ ഈസിലാണ്. സോ നോർമൽ ഈസിലിൻ്റെ തന്നെ ബിഗ്ഗർ വേർഷൻ. ഞാൻ റിഫറൻസ് കാണിച്ചെടുത്ത് നല്ല തിന്നായിട്ടുള്ളൊരു ഈസിലിൻ്റെ ആയിരുന്നു. പക്ഷേ എടുത്തിട്ട് പോയ വുഡിനനുസരിച്ചാണ് അങ്കിൾ ഉണ്ടാക്കിയത്. പക്ഷേ നോ പ്രോബ്ലം, കുറച്ച് ജൈജാൻറ്റിക് ലൈക്ക് ബിഗ്ഗർ സൈസ് തന്നെ ഉള്ളൂ. പക്ഷേ സൂപ്പർ കംഫർട്ടബിളാണ് വർക്ക് ചെയ്യാനായിട്ട്. സോ അപ്പോൾ ഇതാണ് നമ്മളെ സെക്കൻഡ് ഈസിൽ.
സോ നെക്സ്റ്റ് ഫൈനലായിട്ട് ഒരു വുഡൻ ഓർഗനൈസറാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത്. സോ ഇതാണ് സംഭവം, നിങ്ങൾക്ക് കാണാം എത്ര വലിയ ഓർഗനൈസറാണെന്ന്. സോ ഞാൻ റെഫറൻസ് കാണിച്ചു കൊടുത്തത് ഓൾമോസ്റ്റ് ഇതേപോലത്തെ ഒരു ഓർഗനൈസറായിരുന്നു, പക്ഷേ ചെറുത്. ഞാൻ പറഞ്ഞു കുറച്ച് സൈസ് വലുതാക്കിക്കോളൂ, കുഴപ്പമില്ല, പക്ഷേ വെയ്റ്റ്ലെസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അത് മാത്രം നടന്നില്ല, വെയ്റ്റ് ഉണ്ട് സംഭവം. പക്ഷേ നല്ല ക്വാളിറ്റിയാണ്, ഇത് ഡ്യൂറബിളാണ്, എത്ര കാലം വേണമെങ്കിലും ഇതേപോലെ കേട് വരാണ്ടിരിക്കും. ഇനി ഇതിന് മുകളിൽ ഒരു കോട്ട് വാർണിഷ് കൂടെ അടിക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് ലാസ്റ്റ് ചെയ്യും. സോ ഞാൻ ജസ്റ്റ് അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇത്ര റാക്സ് വേണം, ഇത്ര ഈ ഷേപ്പിലാണ് വേണ്ടതെന്നൊക്കെ, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ അവർ തന്നെ കറക്റ്റായിട്ട് ചെയ്തു. സോ ഇത് ചെയ്ത കാർപ്പൻ്റർ ഞങ്ങൾ എൻ്റെ അച്ചാച്ചൻ്റെ ഒപ്പം കുറേ വർഷം മുമ്പ് തന്നെ പണിയെടുത്തിട്ടുള്ളതാണ്. ലൈക്ക് അച്ചാച്ചന് വേണ്ടി കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നല്ല പരിചയമുള്ളതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ വലിയ ഇരുന്ന് കഥ പോലെ പറഞ്ഞെടുത്തപ്പോൾ ഒക്കെ കേട്ടിട്ട് എനിക്ക് വേണ്ട പോലെ തന്നെ ഉണ്ടാക്കി തന്നു അങ്ങക്ക്. സോ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് എനിക്ക് എന്താന്ന് വെച്ചാൽ ദർ ആർ ഹിഡൻ ഓപ്പർച്യൂണിറ്റീസ് ബിഹൈൻഡ് എവറി ഫെയിലിയർ. ലൈക്ക് ഞങ്ങൾ ആദ്യം എൻ്റെ അച്ചാച്ചൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണല്ലോ പോയത് ഇതുണ്ടാക്കിപ്പിക്കാനായിട്ട്, പക്ഷെ അത് ഫെയിലിയറായി, ലൈക്ക് അത് വർക്കൗട്ടായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സെക്കൻഡ് കാർപ്പൻ്ററിനെ അപ്രോച്ച് ചെയ്തിട്ട് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഈ മൂന്ന് സാധനം കിട്ടിയത്. ലൈക്ക് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെ എനിക്ക് കിട്ടിയാറെന്ന് വെച്ചാൽ എനിക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ ഈസൽ കിട്ടിയിരുന്നാൽ അത്രേ ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് ചാൻസ് ഫെയിലായതുകൊണ്ടാണ് എനിക്ക് സെക്കൻഡ് ചാൻസിൽ ഇത്ര ബ്യൂട്ടിഫുൾ ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള 3 സംഭവം കിട്ടിയത്. ലൈക്ക് ഈസിൽ, ഓർഗനൈസർ, പിന്നെ ഓർഗനൈസറിൻ്റെ ഒപ്പം ഈസിൽ. സോ ഞാനിതൊരു ലൈഫ് ലെസൺ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈം കിട്ടിയില്ല എന്ന് ഡിപ്രഷൻ അടിച്ചടിക്കാൻ പാടില്ല. ലൈക്ക് വി ഷുഡ് ട്രൈ ഔൺ, നമ്മൾ ട്രൈ ചെയ്തിട്ടിരിക്കും, നമ്മൾ ബെസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുക, കിട്ടേണ്ടതൊക്കെ കിട്ടും, എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. അത് നമ്മൾ ബെസ്റ്റ് ട്രൈ ചെയ്തിട്ട് നമുക്ക് പറ്റണ പോലെ നമ്മൾ ബെസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് മുന്നോട്ട് പോകുക, അത്രേ ഉള്ളൂ. പിന്നെ എന്തായിരിക്കും എന്നൊന്ന് വിചാരിച്ചിട്ട് ഡിപ്രഷൻ അടിക്കാനേ പാടില്ല. സോ ഈ വീഡിയോ ഞാൻ നാട്ടിലുണ്ടാക്കപ്പെടുത്തതായിരുന്നു പകുതി, ബാക്കി ഞാൻ വന്നപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുറേ റീസൺ കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഈ ഓർഗനൈസറിൻ്റെയും ഈസലിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ. അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത് ഈ വീഡിയോ, സോറി ഫോർ ദാറ്റ്. ഞാൻ ഒരു റൂം മേക്ക് ഓവർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് നാട്ടിൽ നിന്ന് തിരിച്ചുവന്നതിന് ശേഷം. ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്, പക്ഷേ എനിക്ക് പറ്റില്ല, വെരി വെരി സോറി. ഞാൻ ആ റൂം മേക്ക് ഓവറുടെ വീഡിയോവും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. സോ അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കാണിച്ച ഈ മൂന്ന് സാധനങ്ങളാണ് എൻ്റെ ന്യൂലി കസ്റ്റമൈസ്ഡ് ആർട്ട് തിങ്സ്. സോ അപ്പോൾ അത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കുക, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് കയറി ഫോളോ ചെയ്യാം. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ മതി. താങ്ക് യു, ബൈ ബൈ.